എലിക്കുട്ടി പിന്നവലിൽ നിന്ന് വരുവാണ്. അഞ്ചു മാസമായിട്ട് കാലിൻ്റെ രണ്ട് കാലിൻ്റെയും പൊതിയിലും കാലിൻ്റെ വെള്ളയിലും ഞെറിഞ്ഞു പൊട്ടിയിട്ട് പഴുത്ത് വരുവായിരുന്നു. അഞ്ചു മാസമായിട്ട് ഒരു കുറവില്ലാതെ ഞാൻ പറഞ്ഞു മൂന്നും ബുധനാഴ്ച ഇവിടെ വന്ന് ആരാധന കൂടിയൊക്കെ മൂന്നാമത്തെ ബുധനാഴ്ച കഴിയുമ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. ഇന്ന് കഴിഞ്ഞ ബുധനാഴ്ച കൊണ്ട് മൂന്ന് കഴിഞ്ഞു. എന്നിട്ട് ഇന്ന് ഞാൻ പറഞ്ഞു ഒരു ബുധനാഴ്ച കൂടെ കഴിഞ്ഞിട്ട് സാക്ഷ്യപ്പെടുത്താമെന്ന് പറയുകയും കാല് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ഞാൻ ഓർത്തു ഒരു ബുധനാഴ്ച കൂടെ കഴിഞ്ഞിട്ട് സാക്ഷ്യപ്പെടുത്താമെന്ന് പറയുകയും വൈകിട്ട് പിന്നെയും ചൊറിഞ്ഞു പൊട്ടി അതുപോലെ തന്നെ വന്നു. ഞാൻ പറഞ്ഞില്ലേ അന്നാളെ തന്നെ സാക്ഷ്യപ്പെടുത്തിയേക്കാം, അങ്ങനെയാണ് നേരം വെളുക്കുമ്പോൾ എൻ്റെ കാലത് സൗഖ്യപ്പെടണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നേരം വെളുത്തപ്പോൾ സൗഖ്യപ്പെടുകയും ഞാൻ അതിനു വേണ്ടി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ മൂന്ന് ബുധനാഴ്ച ഇവിടെ വന്നപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതും ഞങ്ങളുടെ അടുത്തുള്ളതും കൂട്ടത്തിലുള്ളതുമായ ഒരാൾക്ക് അസുഖമായിട്ട് എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിച്ചില്ല. പല ഹോസ്പിറ്റലിൽ പോയി പുഷ്പയിൽ ചെന്നപ്പം ക്യാൻസറാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോടും അവരുടെ വീട്ടിൽ ഞാൻ പാല് മേടിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഞാനിവിടെ മല്ലപ്പള്ളി പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ക്യാൻസറൊന്നും ആയിരിക്കത്തില്ല, നിങ്ങൾ ഡോക്ടറായിരിക്കും പോക്കൂ, അപ്പം ക്യാൻസറാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കി അവസാനം ക്യാൻസർ അല്ലായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയി കഴിഞ്ഞ വ്യാഴാഴ്ച അതിൻ്റെ എല്ലാം അതിൻ്റെ ബുധനാഴ്ച അല്ല ചൊവ്വാഴ്ച പോയി എല്ലാം ടെസ്റ്റ് ചെയ്തു. ബുധനാഴ്ച ചെന്ന റിസൾട്ട് അറിയാൻ ചെല്ലാൻ പറഞ്ഞു. ചെന്ന് ക്യാൻസർ അല്ലെന്ന് ഡോക്ടർ പറയുകയും അവരവിടെ വെച്ച് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ക്യാൻസറല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദൈവത്തിന് സ്തുതി, ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പറയുകയും ചെയ്തു. ആ രണ്ട് കാര്യങ്ങളും പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എല്ലാം ദീപികാരൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും അതിന് ആയിരം ആയിരം നന്ദിയും സ്തുതി അർപ്പിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യത്തിൽ അല്പവും വൈകരുത് എന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. നന്ദി പറയുന്ന കാര്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യത്തിൽ വൈകരുത് എന്ന സൂചനയാണ്. അല്പം വൈകിയപ്പോൾ വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്നതായിട്ട് തോന്നിയതും അതുപോലെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം അത് ക്യാൻസർ അല്ല, ഞാൻ ദിവികാരുടെ മരിഭവനത്തിൽ അമ്മയോടൊപ്പം വസിക്കുന്ന ഈശോയെ മഹത്വപ്പെടുത്തിക്കൊള്ളാം, വിശ്വാസികളായ ദൈവജനത്തിൻ്റെ മുൻപിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നതല്ല, വെറും സാധാരണക്കാര് പറയുന്നതാണ് ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യമായത്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഏത് അവസരത്തിലും ഏത് കാര്യങ്ങളിലും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊള്ളാം എന്ന് പറയുക. കാര്യം കാണാൻ വേണ്ടിയല്ല, ഉള്ള തുറന്ന് ആത്മാർത്ഥതയോടുകൂടി പരമാർത്ഥതയോടുകൂടി ആയിരിക്കണം എന്ന് മാത്രം. ഒരു കാര്യം കണ്ടു കഴിഞ്ഞിട്ട് നിർത്താനല്ല, ദൈവത്തിന് എന്നും എന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കുമെന്നൊന്ന് വാക്ക് പറഞ്ഞേ നിങ്ങൾക്ക് കഷ്ടതകൾ ഇല്ലാതാകും, നിങ്ങൾക്ക് എല്ലാവരെയും അതിജീവിക്കാനുള്ള കൃപ ലഭിക്കും. ദൈവത്തെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.